ഇരുപത്തിരണ്ട് മാസം പ്രായമുള്ള സൂസനെ അഞ്ചു മാസം പ്രായമായ കുട്ടിയുടെ തൂക്കമേ ഉണ്ടായിരുന്നുള്ളൂ. പത്ത് മാസം പ്രായമായ കുട്ടിയുടെ ഉയരവും അവൾക്ക് മുട്ടിൽ ഇഴയുവാനോ ഒരു വാക്കുച്ചരിക്കുവാനോ കഴിഞ്ഞിരുന്നില്ല. മാതാപിതാക്കൾ അവളെ ഉപേക്ഷിച്ചു. എന്നാൽ പിന്നീട് ഒരു പോറ്റമ്മ നിരന്തരമായി അവളെ ലാളിച്ച് താരാട്ടുപാടി അവളോടൊത്ത് കുട്ടിക്കളികളിൽ ഏർപ്പെടാൻ തുടങ്ങിയപ്പോൾ രണ്ടു മാസത്തിനുള്ളിൽ അവളുടെ തൂക്കവും പൊക്കവും വർദ്ധിച്ചു. അവൾ ഒറ്റടി വെച്ച് നടക്കാനും സംസാരിക്കാനും തുടങ്ങി. അതെ, ഒരു പോറ്റമ്മയ്ക്ക് തൻ്റെ സ്നേഹപരിചരണത്തിലൂടെ സൂസന് ജീവൻ പകരാൻ സാധിച്ചെങ്കിൽ നമ്മുടെ സ്നേഹനിർഭരമായ പ്രവൃത്തികളിലൂടെ ഒരാളെ ആത്മരക്ഷയിലേക്ക് നയിക്കുവാനും നമുക്ക് സാധിക്കണം. വ്യഭിചാരിണികളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന കൽപ്പന നിലനിന്നിരുന്ന കാലത്ത് പോലും തൻ്റെ സ്നേഹനിർഭരമായ ഇടപെടലുകളിലൂടെ അവരെ രക്ഷയിലേക്ക് നയിച്ച യേശുക്രിസ്തു അതല്ലേ ചെയ്തത്? ആകയാൽ പ്രിയരെ, പ്രസംഗത്തിലൂടെ മാത്രമല്ല നമ്മുടെ സ്നേഹനിർഭരമായ പ്രവൃത്തികളിലൂടെയും ജനങ്ങളെ രക്ഷയിലേക്ക് നയിക്കാനാവുമെന്ന തിരിച്ചറിവോടെയാകട്ടെ ഇനിയുള്ള നമ്മുടെ ജീവിതം. എന്തെന്നാൽ സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല എന്ന് വചനം പറയുന്നുണ്ടല്ലോ. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. 1 യോഹന്നാൻ 4:16.